അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുറുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് കോംബോ ആയിട്ടാണ് കേട്ടോ. അതായത് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തരച്ച മലക്കറി കറിയും പിന്നെ കപ്പയും വൻപയറും കൂട്ടിയിട്ട് തോരൻ വെച്ചതും പിന്നെ കുറച്ച് ഇഞ്ചിക്കറി മാങ്ങാച്ചാറ് പിന്നെ അടിപൊളിയല്ലേ. ഇത്രയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാ ദിവസവും ഇറച്ചി മീനും ഒക്കെ കഴിച്ച് മടുത്തെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം, നമ്മുടെ കയ്യിലുള്ളത്. ഇന്നതൊന്നും വേണമെന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചേനയും വെള്ളരിക്ക പിന്നെ മത്തങ്ങ ഇതിത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവുന്ന സമയത്തിന് നമുക്ക് അതിനൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ തേങ്ങ വറുത്തരച്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു അടുപ്പിലൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉലുവ, കുറച്ച് മല്ലി, പച്ചമല്ലിയാണ് കേട്ടോ ഇടുന്നത്. എന്നിട്ട് പെരിഞ്ജീരകമാണ് കേട്ടോ ചേർക്കുന്നത്. പെരിഞ്ജീരകം ചേർക്കുമ്പോൾ നമ്മൾ വറുത്തരക്കുന്ന കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ അല്ലാതെ കറി വയ്ക്കുമ്പോഴും ഇത്തിരി പെരിഞ്ജീരകം കൂടി ചേർത്ത് നോക്കാം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളകും തേങ്ങ, ഫ്രഷ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ പൊടികളൊന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഇങ്ങനത്തെ കോക്കനട്ട് ആയതുകൊണ്ട് തന്നെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് കേട്ടോ. കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും, മറ്റേ നമ്മളുടെ ഈ മല്ലി ഇതൊന്നും മൂക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലിട്ട് കുറേ ടൈം എടുത്താണ് ഞാൻ വറുത്തെടുത്തത്. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് ഈ ഒരു കളറാകുമ്പോൾ, നല്ല മൂത്തൊരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്കിന് നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച മണവും കൂടെ മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും ഇത് നമ്മളുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ അരപ്പ് വെക്കാം. അരയ്ക്കുന്ന അരപ്പ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് വരണം, അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ തീയലൊക്കെ വെക്കില്ലേ, തീയലൊക്കെ വെക്കുമ്പോൾ അതുപോലെ നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരയ്ക്കുന്നു എന്ന് പറയില്ലേ, അപ്പോൾ അതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് മിക്സി കഴുകി ബാക്കിയുള്ള വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം, അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് വെന്ത് കുറുകി വരണം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം പിഴിപുള്ളിയാണ് കേട്ടോ, അത് കുറച്ച് നമ്മളുടെ ആവശ്യത്തിന് പുളിക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കുക. പണ്ട് എൻ്റെ ഉമ്മ സ്ഥിരം ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ചിലപ്പോൾ ചില ദിവസമൊക്കെ വയ്യെങ്കിൽ, അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ദിവസം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉമ്മ ഇതുണ്ടാക്കും. പക്ഷേ ഇതിൻ്റെ കൂടെ കരുവാടും കൂടിയാണ് കേട്ടോ നമ്മളുടെ ഉണക്കമീൻ. അപ്പോൾ ഇതും അതുമായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്, ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ എനിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ മീനും ഇതിനെയൊക്കെ കാളും ഇതുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചോറായിരിക്കും. അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു കറിയാണ്. ഇതുണ്ടാക്കിയപ്പോഴൊക്കെ എനിക്ക് ഉമ്മയാണ് ഓർമ്മ വന്നത്. അപ്പോൾ അത് ദേ മൂടി വെച്ച് ചെറിയ തീയിൽ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഇതിന് കൂടി നമുക്കൊരു തോരൻ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മളുടെ കപ്പയാണ് കേട്ടോ, ചീനി. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ വൻപയർ നേരത്തെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേവുന്ന സമയത്തിന് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് സാധാരണ നമ്മൾ തോരത്തിന് അരയ്ക്കുന്ന കണക്ക് തന്നെ പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ചെറിയ ജീരകം, കുറച്ച് തേങ്ങ, അതും ഫ്രഷ് തേങ്ങയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്തത് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുക. നമുക്ക് തേങ്ങാപ്പൊടിയാണ്, തേങ്ങാപ്പൊടി എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നമ്മളുടെ ഇവിടെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തോരത്തിനൊന്ന് അരപ്പരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കറിയൊക്കെ ഒരുവിധം വറ്റി കറക്റ്റ് ചാറായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ഒരു ചാറായിരിക്കും നല്ലത് കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഇനി നമുക്കിതിലേക്ക് കടുവറുത്ത് ഒഴിക്കണം.
അതിന് വേണ്ടിയിട്ട് ഇതേ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുകിട്ട് അത് പൊട്ടുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇനിയിൽ ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അപ്പോൾ സവാളയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട്, എല്ലാവർക്കും അറിയാമല്ലോ കടു വറുക്കാനൊക്കെ, അപ്പോൾ കടു വറുത്തിട്ട് ഒഴിച്ചിട്ട് അപ്പോഴെ തന്നെ മൂടി വയ്ക്കുക. അത് ഏത് കറിക്കാണെങ്കിലും നമ്മൾ കടു വറുത്ത് വെച്ചതിന് ശേഷം അപ്പോഴെ തന്നെ മൂടി വയ്ക്കണം. അപ്പോൾ ആ ഒരു മണം അതിൽ നിൽക്കുകയും ചെയ്യും. കുറേ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞൊന്നും പോകരുത് കേട്ടോ, അപ്പോൾ നമുക്ക് തോരനായിട്ട് കിട്ടില്ല. അപ്പോൾ വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് വൻപയർ വേവിച്ചത് തലേദിവസം കുതിർത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു തോരനാണ് കേട്ടോ ഈ തോര. സത്യം പറഞ്ഞാൽ ഈ തോര മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അത്ര ടേസ്റ്റുള്ളൊരു തോരനാണിത്. അപ്പോൾ അതെ, വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ അരപ്പ് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് അരപ്പിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറുന്നവരെ ഒന്ന് മൂടി വയ്ക്കാം. കാരണം ഇതെല്ലാം കുക്കായതാണ്, ഇനിയൊന്നും കുക്കാവാനില്ല. അരപ്പിൻ്റെ മണം മാറുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ചാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടുവറുത്ത് ഒഴിക്കാം. ഞാനിപ്പോൾ കടുവൊന്നും വറുക്കണില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അരിയിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. കഴിക്കുന്ന സമയമാകുമ്പോൾ എടുത്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ തന്നെ ഇഞ്ചിക്കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നാടൻ ഇഞ്ചി കിട്ടി കേട്ടോ, നമ്മളെ നാട്ടിലെ ഇഞ്ചി. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ഇഞ്ചിക്കറിയും വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ അച്ചാറും ഉണ്ട്. ഇത്രയുണ്ടെങ്കിൽ പിന്നെ അടിപൊളിയല്ലേ. കരുവാട് കിട്ടിയില്ല, ഉണക്കമീൻ അത് കിട്ടിയില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളെ മീനും ഇറച്ചിയും ഒക്കെ മാറി നിൽക്കും. അത്രയ്ക്കൊരു ടേസ്റ്റുള്ളൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എളുപ്പമാണല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ തന്നെ മതി. ഇപ്പോൾ മലക്കറി ഒന്നും ഇല്ലെങ്കിലും വെറും ഉരുളക്കിഴങ്ങും സവാളയും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കറി വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയണം. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയുടെ കമൻറ്റും ചെയ്യുക, അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. എന്നാലേ എനിക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.